നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാദ്രി, ദേ അച്ഛനും അമ്മയൊക്കെ വന്ന് അമ്പലത്തിൽ നിന്ന്. ഇങ്ങോട്ട് വാ. അമ്മ അവളെ മോളെ എഴുന്നള്ളിച്ചോട്ട് പോയതല്ലേ, എന്തിനാ എന്നെ വിളിക്കുന്നേ? അവര് വരുമ്പോ വിളിക്കണ്ടേ? അമ്മ നോന്തു പറ്റതേ എന്നെ. ആ എന്നെ വേണ്ട, അവളെ മതി. ഇപ്പോഴാണ് യാവശ്യമില്ലാത്ത പറയുന്നത്. മിണ്ടാതിരിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇങ്ങ എത്തിയോ? അല്ല, മീനാക്ഷിയുടെ കൈക്ക് തന്നു പറ്റി. ആ, അത് ഗുണ്ടാ ആക്രമണം. ഗുണ്ടാ ആക്രമണം? ആ, സത്യമാ പറഞ്ഞത്. മീനാക്ഷി കൂടെ ഉണ്ടായതുകൊണ്ട് രാജലക്ഷ്മി രക്ഷപ്പെട്ടു. രാജലക്ഷ്മിക്ക് നേരെയായിരുന്നു ആക്രമണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അച്ഛാ. എന്നെ ആരോ ആക്രമിക്കാൻ വരുന്നെന്ന് എന്റെ കൊച്ചുമകള് മീനാക്ഷി സ്വപ്നം കണ്ടു. അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയപ്പോ അവള് കൂടെ വന്നു. മാത്രമല്ല, കാർത്തിയെ വിളിച്ച് വിവരവും ധരിപ്പിച്ചു. കൃത്യസമയത്ത് കാർത്തിയെ എത്തി. എന്നെ ഒരുത്തം വെട്ടാൻ വാളോങ്ങി. ആ വാളില് കയറി പിടിച്ചിട്ടാ മീനാക്ഷിയുടെ കൈ മുറിഞ്ഞത്. ഞങ്ങള് ഔട്ട് ഹൗസിലേക്ക് പോക്കോട്ടെ മുത്തശ്ശി, ഒന്ന് കിടക്കണം. അങ്ങനെ പോകുന്നത് ശരിയാണോ? മുത്തശ്ശനും മുത്തശ്ശിക്കും ഇനിയും കൊച്ചുമകളുടെ പ്രൊട്ടക്ഷൻ വേണ്ടേ? ഞങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാലോ? മാലതി, അമ്മേ, ആരതി കൊണ്ടുവരൂ. നിന്റെ അച്ഛമ്മയാ ഞാൻ, അച്ചച്ചൻ കൈമളേട്ടനും. പക്ഷേ മുത്തശ്ശിന്നും മുത്തശ്ശാന്നും വിളിച്ചതുകൊണ്ട് ഇനിയും അങ്ങനെ തന്നെ വിളിച്ചാ മതി. ഞങ്ങളുടെ പേരക്കുട്ടിയാ മീനാക്ഷി. മുത്തച്ഛന്റെ നക്ഷത്രക്കുട്ടി. ആ നക്ഷത്രക്കുട്ടൻ താ നിക്കുന്നു. ദേ, മുത്തശ്ശി ഇങ്ങനെ ചില കുറുമ്പൊക്കെ കാണിക്കും. അത് മുത്തശ്ശിയുടെ സ്വഭാവം മാത്രമല്ല, ശീലം കൂടിയാ. ഞങ്ങളുടെ പേരക്കുട്ടി താമസിക്കേണ്ടത് ഞങ്ങളോടൊപ്പം ചെമ്പകമംഗലം തറവാട്ടില. മുത്തശ്ശി പൊന്നുമോളെ, ഇപ്പോഴാണ് അമ്മേ അമ്മ ഒരു അമ്മയായത്. ചെമ്പകമംഗലത്തിന്റെ സിംബോളിക് നാടകം. ചിലപ്പോ അടിച്ച് പുറത്താക്കുന്നു, ചിലപ്പം വിളിച്ച് കേറ്റുന്നു. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഇടതും വലതും അങ്ങനെ ഒരാളായി ഞങ്ങളുടെ പുന്നാര മോള്. നന്ദിനി, കയറി വാ മോളെ.
മുതലടിക്കുന്ന എന്തിനാ? അപ്പോഴല്ലേ എല്ലാരും നമ്മൾ സംശയിക്കാം. ഞാൻ പറയാൻ പോകുന്ന കാര്യം നീയും ഞാനും അല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല. അതാ ഞാൻ പതിലടച്ചത്. നീ വിളിച്ച കാര്യം പറയടാ. പറയാം. നീ നീ അവിടെ ഇരിക്കേ. ഇതൊരു ലാട വൈദ്യം എന്ന പച്ചമരുന്ന്. അവരിത് പ്രകൃതിയിൽ നിന്ന് ശേഖരിക്കുന്ന ചെടികളിൽ നിന്നുണ്ടാക്കുന്നതുകൊണ്ട് ഇതിന് സൈഡ് എഫക്റ്റും ഇല്ല, മറ്റ് ഒരാപത്തും ഇല്ല. അപോഷനാവോ? എനിക്കത് മാത്രം അറിഞ്ഞാ മതി. 100% അപോഷൻ സംഭവിക്കുന്ന ആ ലാടം പറഞ്ഞത്. അയാള് കാലങ്ങളായിട്ട് ഈ മരുന്നുണ്ടാക്കി വെക്കുന്ന ആളല്ലേ. അമ്മയ്ക്കൊന്നും പറ്റില്ലെന്നാണ് അയാൾ പറഞ്ഞത്. എന്തായാലും ഈ മരുന്നിങ്ങിത്ത ഈ ശാപഭാരം ചുമക്കാൻ എന്നെ കൊണ്ടൊന്നും വയ്യ. അല്ല, ഈ മരുന്ന് കഴിക്കുന്നതിന് നിനക്ക് പേടി വല്ലതുണ്ടോ? എനിക്കെന്തിനു പേടി? എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും എത്ര വൈകിയാലും ഞാനും നീയും തമ്മിൽ കല്യാണം കഴിക്കും. നിന്റേതല്ലാത്ത ഈ സന്തതി എന്നായാലും നിനക്കൊരു ഭാരം ആവോടാ. എടോ, അതിനെ കുറിച്ച് ഓർത്തൊന്നും നീ വിഷമിക്കണ്ട. ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാണ്. അതിനിടയ്ക്ക് ഈ വക വിഷയങ്ങളൊന്നും എനിക്കൊരു പ്രശ്നമാവില്ല. പക്ഷേ കാര്യങ്ങൾ എങ്ങനെയായാലും നീ മരുന്ന് കഴിക്കുന്നതിൽ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. എനിക്കതല്ല പ്രശ്നം. ഞാൻ ഈ മരുന്ന് കഴിച്ച അപോഷനായ അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതാന്ന് ആരെങ്കിലും പറയില്ലേ? പ്രത്യേകിച്ചും ആ മീനാക്ഷി, അവൾ എല്ലാവരോടും പറഞ്ഞു നടക്കും. ഇത് ഞാൻ ചെയ്തതാണെന്ന് എല്ലാവരും അറിഞ്ഞ അതിനെ വേറൊരു വഴിയുണ്ട്. താന മരുന്നുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.